എല്ലാവർക്കും വലിയ അന്ധവിശ്വാസം ഒന്നും ഇല്ലെങ്കിലും വിശ്വാസം പരിധി വരെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ എല്ലാ മേഖലയിലും അങ്ങനെയൊക്കെ തന്നെ ഏറെക്കുറെ നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും ആൾക്കാർ രഹസ്യമായും അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ചേട്ടാ എത്രത്തോളം വിശ്വാസിയാണ് ഞാൻ ഒരു അന്ധവിശ്വാസിയല്ല വിശ്വാസങ്ങൾക്ക് എതിരല്ല ഞാനൊരു തികഞ്ഞ വിശ്വാസിയും ഷൂട്ടിങ്ങിന് അരവിന്ദിന് പോയപ്പോൾ അതിന് മുമ്പ് പ്രാവശ്യം ഞാൻ മൂകാംബി പോയിട്ടുണ്ട് ഒരു പത്ത് ഇരുപത്തഞ്ച് കൂടുതലും ഇതൊന്നും ചെയ്യാം കൂടുതലായി നടൻ മഹേഷാണ് എന്നെ കൊണ്ടുപോകുന്നത് ആദ്യം മൂകാംബിയിൽ ഒരു പത്ത് മുപ്പത് വർഷമെങ്കിലാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയെന്ന് വെച്ചാൽ എൻ്റെ മകൻ്റെ ചോറൂണിനാണ് പിന്നെ പോയത് ഈ അരവിന്ദൻ്റെ അതിഥിക്ക് പോകുന്ന സമയത്ത് ദാസേട്ടൻ ഉണ്ടായിരുന്നു അവിടെ ദാസേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് ലിഫ്റ്റിൽ ഇറങ്ങുന്നു ദാസേട്ടൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നു വയനോട് ചോദിച്ച് അമ്പലത്തിൽ വരുന്നില്ലേ ഞാൻ പറഞ്ഞു പിന്നെന്താണ് ദാസേട്ടൻ വിളിച്ചല്ലേ ദാസേട്ടൻ്റെ കൂടെ പോയി അങ്ങനെ അമ്പലത്തിനകത്ത കയറി അങ്ങനെ അമ്പലത്തിൽ പോകുന്നു പോയി എന്ന് വെച്ചിട്ട് ഒരു പ്രത്യേക മനുഷ്യൻ്റെ സുഖം അങ്ങനെയൊന്നും ഇല്ലാട്ടോ എനിക്ക് ഇല്ല എനിക്ക് ഞാൻ അമ്പലങ്ങളിൽ പോകാറുള്ളതെന്ന് തന്നെ പറയാം അന്ന് പോയതാണ് പിന്നെ അമ്പലത്തിലേ പോയിട്ടില്ല ഇത് നമ്മൾ എന്താണിത് ഇത് അഥവാ പ്രാർത്ഥിക്കണമെങ്കിൽ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ എനിക്ക് എനിക്കങ്ങനെ പ്രാർത്ഥനയില്ലാട്ടോ ഞാൻ ഈ ജോലിച്ച കാണാൻ പോവുക പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ഒരു പരിപാടികളുമില്ല ഞാൻ 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 എൻ്റെ മനസ്സിനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീ വേറെ തെറ്റൊന്നും ചെയ്യുന്നില്ല നീ ആരെയും ദ്രോഹിക്കുന്നില്ല ആരെയും ഉദ്രഹിക്കുന്നില്ല ആരെയും പറ്റിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് ഭയം എനിക്കങ്ങനെ ഒരു ഭയമില്ല എന്ന് വെച്ച് ഈ ചെയ്യുന്നവരാണ് ഈ അമ്പലത്തിൽ പോകുന്നതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഇതൊന്നും ഞാൻ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് തോന്നാറില്ല പോകുന്നവരോടൊന്നും നമ്മൾ എതിരുമല്ല പക്ഷെ ഞാൻ ഒരു ഈശ്വര വിശ്വാസ്യല്ലെന്ന് തന്നെ പറയാൻ കേട്ടോ തീർത്തും ഞാൻ പിന്നെ എൻ്റെ കാണപ്പെട്ട ദൈവം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനുമാണ് വേറെ ഒരു ദൈവങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നില്ല സൂര്യ സൂര്യ നമസ്കാരം സൂര്യനെ ദൈവമായിട്ട് കാണുന്ന പറഞ്ഞിട്ട് സൂര്യനമസ്കാരം ചെയ്യേണ്ട കാര്യമുണ്ട് നമസ്കാരം ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് എൻ്റെ എൻ്റെ കൺസെപ്റ്റ് ഇതാണ് എൻ്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ ഇന്നും നമുക്ക് സൂര്യൻ ഇല്ലാത്ത ഒരു ലോകത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ചന്ദ്രനില്ലാത്ത ഒരു രാത്രിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ഈ ലോകം തന്നെ സൂര്യനും ചന്ദ്രനും ഉള്ളതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഇത് വെളിച്ച ഞാൻ ഈ ലോകം മുഴുവൻ വെളിച്ചം കൊടുക്കുന്ന ഈ ഒരാളാണ് നമുക്ക് മാത്രമല്ല അതെന്താ ദൈവമായിട്ട് കണ്ട എന്താ കുഴപ്പം അല്ല ഓരോ ഓരോ വ്യക്തികൾക്കും ഓരോ വിശ്വാസമായിരിക്കുമല്ലോ അതാണ് എൻ്റെ വിശ്വാസം ഇതാണ്